ഹായ് ഫ്രണ്ട്സ്, അഷി വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ കവർ ഫോട്ടോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിന്ന് എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. അതെ, പ്രതിധ്വനിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്രതിധ്വനിയെ പറ്റിയും പ്രതിധ്വനിയുടെ മഴവില്ലിനെ പറ്റി. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും എന്താണ് ഈ പ്രതിധ്വനി അല്ലെങ്കിൽ ആരാണ് ഈ പ്രതിധ്വനി എന്നൊരു ചോദ്യം ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ. ഏതൊരു മേഖല എടുത്താലും നമുക്ക് ചിലരെ അവിടെ കാണാൻ പറ്റും. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സഹജീവികളും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇതേ ആഗ്രഹവും ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കൂട്ടായ്മകളിലെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രതിധ്വനി. ഇത്തവണ പ്രതിധ്വനി വരക്കൂട്ടം അവർ വന്നിരിക്കുന്നത് മഴവില്ല് എന്നൊരു കോൺസെപ്റ്റും കൊണ്ടാണ്. പെരുമഴയും പ്രളയവും പെയ്തൊഴിയുമ്പോൾ പ്രത്യാശയുടെ ഒരു നേർത്ത പാളിയായിട്ട് മാനത്ത് വിരിയുന്ന ഒരു വർണ്ണ ചിത്രം ഉണ്ടല്ലോ, അതാണ് മഴവില്ല്. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രതിധ്വനി അവരുടെ മഴവില്ലിന് കൊടുത്ത നിർവചനമാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ കോൾത്തുരുത്തി എൽ പി സ്കൂളിൽ ഇത്തവണത്തെ പ്രളയത്തിൽ അവർക്ക് നഷ്ടമായി പോയ വായനശാല പുനഃസ്ഥാപിക്കുക, അതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് മഴവില്ലിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഈ കാണുന്ന എക്സിബിഷൻ ഹാളിൽ ഏകദേശം 70ലധികം ചിത്രങ്ങളുണ്ട്. IT ഫീൽഡിലെ കലാകാരന്മാർ വരച്ചതാണ് ഈ ചിത്രങ്ങളെല്ലാം. ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളും 1 അല്ലെങ്കിൽ 1.5 സെക്കൻഡ് ദൈർഘ്യത്തോടുകൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഓൺലൈനിലൂടെ ബിഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും ഞാൻ മുൻപ് പറഞ്ഞ ആ ലക്ഷ്യത്തിലോട്ട് വിനിയോഗിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇവിടെയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ A3 സൈസ് അല്ലെങ്കിൽ A4 സൈസിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ A3 സൈസിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രത്തിന് ഏകദേശം 2500 രൂപ മുതലാണ് ബിഡിങ് സ്റ്റാർട്ട് ആവുന്നത്. A4 സൈസിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ 1500 രൂപ മുതലാണ് ബിഡിങ് സ്റ്റാർട്ട് ആവുന്നത്. പ്രതിധ്വനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ബിഡിംഗ് പേജിലോട്ടുള്ള ലിങ്ക് അവൈലബിൾ ആണ്. ആ സെയിം ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബിഡിംഗ് പേജിലോട്ട് പോകാവുന്നതാണ്. August 2 തീയതിയാണ് മഴവില്ല് തുടങ്ങിയത്. ഏകദേശം August 6 തീയതി വരെ മഴവില്ലിൻ്റെ പ്രദർശനവും ഓപ്ഷനും ഉണ്ടാവും. 2 മുതൽ 6 വരെ ഓരോ ദിവസവും കാക്കനാട് ഇൻഫോ പാർക്കിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഇവരുടെ പ്രദർശനം ഇവർ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഞാൻ പറയാവുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ബിഡിങ്ങിൽ പങ്കെടുക്കുക. അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അവരിലോട്ടെല്ലാം ഈ വിവരം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വരുന്ന 3 ദിവസം മാത്രമേ, അതായത് 6 തീയതി വരെ മാത്രമായിരിക്കും ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓപ്ഷനിൽ പങ്കെടുത്തുമല്ലോ അത് വേറെ കാര്യം, പക്ഷേ ഒരു 30 മിനിറ്റോ 40 മിനിറ്റോ ചിലവഴിച്ച് നിങ്ങൾക്ക് ഈ സ്ഥലം സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര സപ്പോർട്ടായിരിക്കും അവർക്ക്. നിങ്ങൾ തീർച്ചയായും ഈ ഒരു സ്ഥലം സന്ദർശിക്കണം. കാരണം ഇവിടെ കാത്തിരിക്കുന്നത് ഈ 70ലധികം ചിത്രങ്ങൾ മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത്. അവിടെ വേറൊരു ബോക്സ് കൂടെ കാത്തിരിക്കുന്നുണ്ട്. ആ ബോക്സ് എന്താണെന്ന് അറിയില്ലേ? കോൽത്തുരുത്തി LP സ്കൂളിലോട്ട് പോകുന്ന സമയത്തെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോട്ട് ബുക്കുകളോ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളോ എന്ത് വേണമെങ്കിലും ഇവിടെ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. പ്രതിധ്വനി പറയുന്നത് ഒന്നുകിൽ പുതിയത് അല്ലെങ്കിൽ കേടുവരാത്ത പഴയ സാധനങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നു, പുതിയത് തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കണം. കാരണം ബെസ്റ്റിൽ കുറഞ്ഞ ഒന്നും തന്നെ ഉപയോഗിക്കാൻ ആ കുട്ടികൾ അർഹരല്ല. അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ അവസരം ഉണ്ടായിട്ടും ഇതുവരെ അവിടെ സന്ദർശിക്കാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ ഇവിടെ സന്ദർശിച്ച് നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോകുന്ന സമയത്ത് മറ്റേ കാര്യം മറക്കണ്ട, കുട്ടികൾക്കായിട്ടുള്ള നോട്ട്ബുക്കുകളും കളിപ്പാട്ടങ്ങളും. ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ, നിങ്ങൾ ഈ പ്രദർശനം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഫീഡ്ബാക്ക് ഏരിയ ഉണ്ട്. അവിടെ ഒരു നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ടാകും, ഒരു പേനയും വെച്ചിട്ടുണ്ടാകും. യാതൊരുവിധ മടിയും കൂടാതെ എന്താണോ നിങ്ങൾക്ക് തോന്നിയത്, എന്താണോ നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, അത് കൃത്യമായി നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണമെന്ന് ഞാനൊരു ചെറിയൊരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. നിങ്ങൾ ഒരു മടിയും കാണിക്കരുത് അത് ചെയ്യാൻ കേട്ടോ. ഇനിയുള്ള ഏകദേശം 1 മിനിറ്റ് ആ ചിത്രങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. നിങ്ങളെല്ലാവരും അത് കണ്ടോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, ഗുഡ് ബൈ, ടേക്ക് കെയർ.